ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനോക്കി. എന്റെ പേര് അനുഷ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്നൊരു മേക്കപ്പ് റിലേറ്റഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ യൂട്യൂബിൽ ഏതൊരു പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെങ്കിലും മിനിമൽ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു നോ മേക്കപ്പ് മേക്കപ്പ് ട്രെൻഡാണ് ഇപ്പോൾ ഒരുവിധം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ട് ചെയ്തിരുന്ന ഭയങ്കര ഹെവി ആയിട്ടുള്ള മേക്കപ്പിന് പുറമെ മിനിമൽ മേക്കപ്പ് ട്രെൻഡാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അബ്സല്യൂട്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കൺസീലറാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു ഗോട്ടു കൺസീലർ ഏതാന്ന് പറയും, ഞാൻ കുറേ പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും ട്രൈ ചെയ്ത് നോക്കിയതാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഗോ ടു കൺസീലർ എന്ന് പറയുന്ന മേബലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് കൺസീലർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മേബലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് കൺസീലർ എന്ന് പറയുന്നത് ഫേവറേറ്റ് ആയതും, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരു ഡൂട്ടോൾ കൺസീലർ ആയതെന്നും, ഈ ഒരു മേക്കപ്പ് കിറ്റിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൺസീലർ ആയിട്ടുമാണ് ഞാൻ ഇത് വെക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു കൺസീലറിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്താണ് നമ്മുടെ മേക്കപ്പിൽ കൺസീലറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ നോർമലി ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡാർക്ക് സ്പോട്സ്, ഇപ്പോൾ ആക്നെ വന്നു പോയ മാർക്കുകൾ അല്ലെങ്കിൽ ബ്ലെമിഷസ്, പിഗ്മെൻറ്റേഷൻ, ഇതിനെയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഈവൻ ലുക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു കൺസീലർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ ഇതിൻ്റെ ഒരു പാക്കേജിനെ കുറിച്ച് പറയാം. ഇങ്ങനെ ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ് ഇത് വന്നിട്ടുള്ളത്. ഓൾസോ ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് യൂസ് ചെയ്യാനും ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്യാണ് കണ്ടോ, ഇവിടെ ഒരു സ്പഞ്ച് അപ്ലിക്കേറ്റർ വരുന്നുണ്ട്. എൻ്റെ ഇതിലേക്കാണ് പ്രോഡക്റ്റ് വരുന്നത്. നമ്മളിങ്ങനെ ഈ ഒരു റെഡ് ബാഗ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ പ്രോഡക്റ്റ് വരുന്നത്. എനിക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ രീതി എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു മൂന്ന് ഷെയ്ഡ്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഓൾസോ അതിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡ് ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. സോ ഈണോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അപ്ലിക്കേഷനിലേക്ക് പോണതിൻ്റെ മുന്നേ ഇതിൽ 9 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തീർച്ചയായിട്ടും നമുക്കിന്ന് കണ്ടെത്താനായിട്ട് പറ്റും. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഡൂ ഇറ്റ് ഓൾ കൺസീലർ ആണ്. നമുക്ക് ഈ കൺസീലർ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് തന്നെ ഞാനത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഡാർക്ക് സർക്കിൾസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡാർക്ക് സർക്കിൾസിനെ കവർ ചെയ്യുക എന്നുള്ള ഒരു ഇതിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 130 മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതെടുത്തിന് നമുക്ക് ഡാർക്ക് സർക്കിൾസിനെ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കോണ്ടൂർ ഷെയ്ഡാണ്. കോണ്ടൂർ ഷെയ്ഡ് അടുത്തത് ഒരു കോണ്ടൂർ ഷെയ്ഡാണ്. കോണ്ടൂറിന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് 144 കാരമലാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസിനൊന്ന് ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് 122 സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നമ്മുടെ ഫേസിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൈ പോയിന്റ്സിലൊക്കെ നമ്മുടെ ഫേസിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത്. അപ്പോൾ ഈ മൂന്ന് ഷെയ്ഡ്സ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഡെഫിനിഷനും ഒരു ഈവൻ ടോണും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ലൈറ്റർ ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലോട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരുമിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് കൺസീൽ ചെയ്യാം, പിന്നെ നമുക്ക് കോണ്ടൂർ ചെയ്യാം, പിന്നെ ഹൈലൈറ്റ് ചെയ്യാം, അങ്ങനെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഈ ഒരു അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇവിടെ കൊടുക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള കവറേജിൻ്റെ കൂടെ തന്നെ റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്രയാണ് ഈ കൺസീലേഴ്സ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഭയങ്കര സ്മൂത്ത്ലി ഗ്ലൈഡ് ആവുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷനും ബ്ലെൻഡിങ്ങും നല്ല സ്മൂത്ത് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ കുറച്ച് ഹാക്കുകൾ നോക്കാം. സോ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് ഐ ഷാഡോ ഹാക്കാണ്. നമ്മൾ നോർമലി ഐ ഷാഡോ എടുത്തിട്ട് ഡയറക്ട്ലി ഐ ലിഡ്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിഗ്മെൻറ്റേഷൻ അത്ര അങ്ങോട്ട് കിട്ടാറില്ല. അപ്പോൾ ഇനി ഞാൻ നോർമൽ ഫസ്റ്റ് കണ്ണിൽ ഐ ലിഡിൽ നോർമലി അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ അടുത്തതിൽ കൺസീലർ ഷെയ്ഡ് വെച്ചിട്ട് കൺസീലർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം അതേ സെയിം ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. കൺസീലർ ഇല്ലാതെ അപ്ലൈ ചെയ്തിട്ടുള്ള ഐ ലിഡിൽ പിഗ്മെൻറ്റേഷൻ വളരെ കുറവും, കൺസീലറോട് കൂടി അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഐ ലിഡിൽ അതിൻ്റെ ഒരു കളർ നന്നായിട്ട് കിട്ടുന്ന രീതിയിലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഫസ്റ്റ് ഹാക്ക്. ആൻഡ് ഇനി നമുക്ക് അടുത്ത ഹാക്ക് നോക്കാം. അടുത്തൊരു ലിപ്സ്റ്റിക് ഹാക്കാണ്. നമ്മുടെ ലിപ്പിനെ നന്നായിട്ട് ഡിഫൈൻ ചെയ്യാനും നല്ലൊരു ഷേപ്പ് കൊടുക്കാനും അല്ലെങ്കിൽ നല്ലൊരു ഫുള്ളർ ലിപ്സൊക്കെ തോന്നാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കൺസീലർ എടുത്തിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഹാക്ക് പേഴ്സണലി ചെറിയ ചുട്ടുകളൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കൺസീലർ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓവർ ലൈനും ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ടും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സിന് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് നമ്മുടെ ലിപ്സിനൊന്ന് ഡിഫൈൻ ചെയ്തിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ഷേപ്പിലോട്ട് കിട്ടാനായിട്ട് ഈ ഒരു ഹാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരു ഹാക്ക് എന്ന് പറയുന്നത്
ലിപ്സ്റ്റിക് ആയിട്ട് തന്നെ റിലേറ്റഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലിപ്സ്റ്റിക് എന്തെങ്കിലും പരന്നു പോയി, അല്ലെങ്കിൽ നമ്മുടെ നോർമലി ലിപ്സ്റ്റിക് ഇടുമ്പോൾ ചുണ്ടിന് അവിടെ ലിപ്സ്റ്റിക് പരന്നു പോയി, അല്ലെങ്കിൽ ഒരു ഷേപ്പ് നിങ്ങൾക്കൊരു ശരി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൺസീലർ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഷേപ്പിനൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഇത് വേറൊരു ഹാക്കാണ് കേട്ടോ, നമ്മൾ നോർമലി ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ ശേഷം ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്കാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഷേപ്പിൽ നമ്മുടെ ലിപ്സിനെ ആക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും ഈ കൺസീലർ യൂസ് ചെയ്തിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹാക്കുകൾ എന്ന് പറയുന്നത്, അപ്പൊ ഇതാണ് എന്റെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഈ ഒരു മേബലിന്റെ ഏജ് റിവൈൻഡ് കൺസീലർ എന്ന് പറയുന്നത്. നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും കുറെ പേര്, ഞാനായിട്ട് പറയുന്നതല്ല, കുറെ പേര് യൂസ് ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെയും ഒരു ഓൾ ടൈം ഫേവറേറ്റ് പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു കൺസീലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഇതിലൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷെയർ ലൈക്കുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ബെല്ലങ്ങളും മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ നിങ്ങൾക്ക് ഒട്ടിക്കുന്നതാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും മിസ്സാതെ കാണാൻ പറ്റുന്നതും. സോ ഇന്നലെ അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിനുള്ള കീപ് സ്മൈലിംഗ്, ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ബൈ ബൈ.